നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫേൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം കരയാക്രമണം ശക്തമാക്കിയ ഇസ്രായേലി സേന ഒരു ലക്ഷം പാലസ്തീനികളോട് റഫയിലെ അവരുടെ വസതി വിട്ടുപോകാനുള്ള അന്ത്യശാസനം നൽകിയെന്നുള്ള വാർത്തകൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ് പാലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഓരോന്നും അരിച്ചു പുറക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വരെ വ്യോമാക്രമണം നടത്തി പരമാവധി ഭീതി പരത്തുകയായിരുന്നു റഫൈലെ തെക്കൻ പ്രദേശങ്ങളിലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇസ്രായേലി സേനയുടെ ഇസ്രായേലി സേന കരയാക്രമണം നടത്തി കവചിത ടാങ്കുകളിലൂടെ കരയാക്രമണം നടത്തിയ ശേഷം ഓരോ അഭയാർത്ഥി ക്യാമ്പുകളും ചെറിയ ടെൻറ്റുകളും അരിച്ചു പുറക്കുകയാണ് അവിടെ താമസിക്കുന്നവർ പാലസ്തീനികളാണോ ഹമാസ് ഭീകരവാദികളാണോ അങ്ങനെ ഓരോ പ്രദേശങ്ങളും കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ട് അതിൽ ഹമാസുകാരുണ്ടെങ്കിൽ അവരെ കൊന്നൊടുക്കുക എന്നുള്ള തങ്ങളുടെ തന്ത്രം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണിപ്പോൾ ഏറ്റവും പ്രധാനമായി റഫേലിൽ നിന്ന് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം റഫയിലേക്കുള്ള കരയുദ്ധം ഇസ്രായേലി സേന ആരംഭിച്ചത് കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നോടിയായി കനത്ത റോക്കറ്റ് ആക്രമണം റഫയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരുന്നു ഇതിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ആരോഗ്യ ഏജൻസികൾ തന്നെ പുറത്തുവിട്ടു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം റഫയുടെ തെക്കൻ പ്രദേശത്തേക്ക് കര സൈ കരയുദ്ധത്തിനായി സൈന്യം പുറപ്പെട്ടത് ആ കരയുദ്ധത്തിന് പുറപ്പെട്ട സൈന്യം ഒരു ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളോട് അവരുടെ താമസ സ്ഥലം ഒഴിഞ്ഞു പോകാൻ അന്ത്യശാസനം നൽകിയതായുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഈ പ്രദേശങ്ങളിൽ ശക്തമായ റെയ്ഡ് ഇസ്രായേലി സേന സേന ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു നേരത്തെ കനത്ത റോക്കറ്റ് ആക്രമണത്തിൽ ജീവഭയത്താൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആളുകൾ അഭയാർത്ഥികളായി മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു വാഷിങ്ടൺ പോസ്റ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ റഫൈൽ റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പാലായനം ചെയ്തു കഴിഞ്ഞു അവർ മറ്റേതൊക്കെയോ പ്രദേശങ്ങളിലേക്ക് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് റോഡുകൾ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു റോഡുകൾ മുഴുവൻ ജാമാണ് കുടുംബങ്ങൾ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള കുടുംബങ്ങളാണ് ഇത്തരത്തിൽ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യുന്നത് ഇവർക്ക് പോകാനായി തെക്കൻ ഗാസയുടെ പ്രദേശങ്ങൾ അതിർത്തികൾ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് അതുമാത്രവുമല്ല ഖാൻ യൂനിസിന് സമീപമുള്ള തുറസായ പ്രദേശങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം ടെൻ്റുകൾ ഇതിനകം തന്നെ ഇസ്രായേലി സേന സജ്ജമാക്കി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഒരു ടെൻറ്റിൽ മുതൽ പന്ത്രണ്ട് പേർക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെ കുറേയേറെ പേർക്ക് ആ ഖാൻ യൂനിസിന് സമീപമുള്ള ടെൻറ്റുകളിലേക്ക് മാറാമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഇസ്രായേലി സേന നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ കനത്ത റെയ്ഡ് റഫയിലേക്ക് നടത്താൻ ഇസ്രായേലി സേന തുനിഞ്ഞിരിക്കുന്നത് ഓരോ വീടുകളും കയറി ഇറങ്ങി ഓരോ അഭയാർത്ഥി ക്യാമ്പുകളും കയറിയിറങ്ങി ഓരോരുത്തരെയും പരിശോധിച്ച് അവരുടെ കൃത്യമായ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് ഹമാസുകാരാണെങ്കിൽ അവരെ കൊലപ്പെടുത്താനും പാലസ്തീനുകളാണെങ്കിൽ അവരെ മറ്റൊരിടത്തേക്ക് പറഞ്ഞയക്കാനുമുള്ള വലിയ നീക്കത്തിലാണ് ഇസ്രായേലി സേന അതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അന്ത്യശാസനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു അമേരിക്ക റഫേലേക്കുള്ള ആക്രമണം നടത്തരുതെന്ന വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകിയത് അതുമാത്രവുമല്ല റഫേൽ ആക്രമണം നടത്താൻ ഒരു തരത്തിലുള്ള സൈനിക സഹായവും അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നുള്ള കർക്കശമായ നിലപാട് തന്നെയാണ് ജോ ബൈഡൻ സ്വീകരിച്ചത് എന്നാൽ ആ നിർദ്ദേശങ്ങളെ ആ അന്ത്യശാസനത്തെ തള്ളിക്കളയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അമേരിക്കയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങളെ സഹായിച്ചത് അമേരിക്കയാണ് എന്നാൽ അമേരിക്ക ഇപ്പോൾ എടുത്ത നിലപാടിൽ ഞങ്ങൾക്ക് അസംതൃപ്തിയുണ്ട് ഞങ്ങൾ നടത്തുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം അതിൻ്റെ അന്തിമ ലക്ഷ്യം കാണണമെങ്കിൽ റഫൈൽ ആക്രമണം നടത്തണം റഫൈലെ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കണം ആക്രമണത്തിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ സിവിലിയന്മാരെ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല പാലസ്തീനികളെ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പാലസ്തീനികളും ഹമാസിന് തുല്യമാണ് എന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ തന്നെയാവും സ്വീകരിച്ചത് അതിനു പിന്നാലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ആകെ ഗാസയിൽ ഇരുപത്തിനാല് ആകെ ഗാസയിൽ ഹമാസിൻ്റെ ഇരുപത്തിനാല് ബെറ്റാലിയനാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത് ഇരുപത് ബെറ്റാലിയനും ഇതിനകം തന്നെ നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത് ബറ്റാലിയനെയും ഇസ്രായേൽ സേന കൊന്നൊടുക്കിയിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് നാല് ബറ്റാലിയൻ ഹമാസ് ഭീകരവാദികളാണ് അവരാണ് റഫേൽ അവശേഷിക്കുന്നത് അവരെ കൂടി ഉന്മൂലനം ചെയ്യുന്നതോടെ ഭൂമുഖത്ത് നിന്ന് ഹമാസിന് എന്നേക്കുമായി തീർത്ത് കളയാനാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് അതിന് പിന്നാലെ കനത്ത കരയാക്രമണം റഫയിലേക്ക് ഇസ്രായേൽ സേന ആക്രമിച്ചു ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനിടെ ഹമാസ് തലവൻ എഹിയാസ് സിൻവാർ കാ അതിനിടെ 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 ഹമാസ് തലവൻ യഹിയാസിൻവാർ ഖാൻ യുനീസിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഖത്തറിലേക്ക് കടന്നതായുള്ള വിവരങ്ങളും വരുന്നു യഹിയ സിൻവാർ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇതുവരെ ഇസ്രായേലി സേനയ്ക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്നാൽ യഹിയാസിൻവാർ ഖാൻ യൂനീസിന് സമീപമുള്ള തുരങ്കങ്ങളിലോ റഫൈലെ തുരങ്കത്തിലോ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടല്ലായിരുന്നു ഇസ്രായേലി സേന യഹിയാസിൻവാറിന് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ റഫൈലിലേക്കുള്ള കരയാക്രമണം തന്നെ എന്നുള്ള വിവരങ്ങളും നേരത്തെ ഇസ്രായേലി സേന പങ്കുവച്ചിരുന്നു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല യഹിയ സിൻവാർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നത് യഹിയ സിൻവാർ ദിവസങ്ങൾക്ക് മുൻപ് സുരക്ഷിത തുരങ്കങ്ങളിലൂടെ മറ്റെവിടേക്കോ രക്ഷപ്പെട്ടു അത് ഖത്തർ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷിത ഇടം തേടിയുള്ള യാത്രയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും റഫയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കമാൻഡർമാർ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവരെ എത്രയും വേഗം കൊന്നൊടുക്കുക യുദ്ധം അവസാനിപ്പിക്കുക ഒരു കാര്യം ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ ആ യുദ്ധത്തെ പോലെ തന്നെ ഏഴോ എട്ടോ മാസം നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല റഫേല യുദ്ധം റഫേല യുദ്ധം ചുരുങ്ങിയ ദിവസം കൊണ്ട് എട്ടോ പത്തോ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്ന യുദ്ധമായിരിക്കും പരമാവധി സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടാതെ ഞങ്ങൾ പരിശ്രമിക്കും എന്നാൽ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ആർക്കും പ്രവചിക്കാനാകില്ല ആകില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി റഫയിലേക്കുള്ള കരയാക്രമണം ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നൽകാനാവുന്ന വിവരം അതുമാത്രവുമല്ല ഓരോ അഭയാർത്ഥി ക്യാമ്പുകളും ഇറങ്ങി കവചിത ടാങ്കുകളുടെ അകമ്പടിയോടുകൂടി സായുധ സൈന്യം നടത്തുന്ന തിരച്ചിലാണ് തിരച്ചിലാണിപ്പോൾ റഫയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഈ തിരച്ചിൽ നടക്കുമ്പോൾ മറുഭാഗത്ത് റോക്കറ്റ് ആക്രമണത്തിൽ ജീവൻ ഭയന്നുകൊണ്ട് അഭയാർത്ഥികളായി പാലായനം ചെയ്യുകയാണ് പാലസ്തീനികൾ